ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഞാൻ ദുബായ് ഐക്യ വിസിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ. ഇതിൽ ഞാൻ സാധനങ്ങളുടെ ലിങ്കൊന്നും കൊടുക്കുന്നില്ല, കാരണം ഇത് ദുബായ് കറൻസിയിലാണ് ഉള്ളത്. പക്ഷേ ഇത് നമ്മളുടെ ഐക്യയുടെ ഇന്ത്യ സ്റ്റോറിൽ പോയാലും IKEA.com എന്ന സൈറ്റിൽ നിന്ന് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാനിത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ ആദ്യം കാണിക്കുന്നത് രണ്ട് ഓർഗനൈസറാണ്. ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് വയ്ക്കാം, അതാണ് ഞാനിതിന് പറയുക. ഇത് മെറ്റലിൻ്റെ ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ഓർഗനൈസറാണ്. ഇതിന് ഹാൻഡിലുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കിത് കൊണ്ടുപോയി ഒരു മുറിയിൽ നിന്ന് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ സൗകര്യമാണ്. കിച്ചണിൽ വെക്കാം, നമുക്ക് പൊട്ടറ്റോ അല്ലെങ്കിൽ സവാള ഇതെല്ലാം ഇട്ട് സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാൻ പറ്റും. ഫ്രിഡ്ജിന് പുറത്ത് വെക്കുന്ന ഏത് പച്ചക്കറിയും നമുക്കിതിലിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇനി കബോർഡിലാണെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് വെക്കാൻ പറ്റും. എന്തിനും പറ്റിയ നല്ലൊരു ഓർഗനൈസറാണ് ഇത്. സൂപ്പ് ബൗൾസാണ്, പ്ലാസ്റ്റിക്കിൻ്റെ സൂപ്പ് ബൗൾസാണ്. പക്ഷേ ഇത് മൈക്രോവേവ് സേഫാണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. നല്ല പേസ്റ്റൽ കളേഴ്സിലുള്ള ഒരു ആറ് സൂപ്പ് ബൗളാണ്. നമുക്കിത് സൂപ്പ് ബൗളായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാനാണെങ്കിൽ അതിനും ഇത് നല്ലതാണ്. നമുക്കിത് മൈക്രോവേവിൽ വെച്ച് ഡയറക്റ്റ് ചൂടാക്കാം. നല്ല കളേഴ്സാണ്. അതേപോലെ തന്നെ ഞാനിതിൻ്റെ ഒരു ആറ് സെറ്റ് ഗ്ലാസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ സെയിം കളറിലുള്ളത് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൂണ്ട കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ ഗ്ലാസ്സിൽ വെള്ളം സെർവ് ചെയ്യാനൊക്കെ പറ്റും. രണ്ടും ഒരേപോലത്തെ ഷെയ്ഡ്സിലുള്ളതാണ്. ഇത് സ്പൂൺസ് അല്ലെങ്കിൽ ഫോർക്ക് ഇതൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പൂൺ ഹോൾഡർ എന്ന് പറയാം. പക്ഷേ ഇത് കിച്ചണിലേക്കല്ല നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ പെന്ന് അല്ലെങ്കിൽ പെൻസിൽ ഇതൊക്കെ കുട്ടികൾക്ക് അവരുടെ സ്റ്റഡി ടേബിളിൽ ഇട്ട് വെക്കാനും നല്ല ഭംഗിയുള്ള ഒരു ഹോൾഡറാണ്. ഇത് മെറ്റലിൻ്റെ ആണ്. ഇത് കണ്ടില്ലേ, കണ്ടാൽ ടോയ്സാ തോന്നും. മൂന്ന് കുട്ടിക്കസേരകൾ കണ്ടു കഴിഞ്ഞാൽ ഇതെന്താ നമ്മൾ വിചാരിക്കുക വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ പറ്റുന്ന കുഞ്ഞു ടോയ്സാണ് എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇത് ആക്ച്വലി ഹുക്കാണ്. അതായത് ഇത് നമ്മൾ ചുമരിൽ തൂക്കിയിട്ട് നമുക്കൊരു ക്ലോത്ത് ഹാങ്ങർ പോലെ ഷർട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റുന്ന ഒരു ഹാങ്ങറാണിത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷനും ഇതിൻ്റെ കൂടെ തന്നെ അവർ തരുന്നുണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു കസേര എടുത്തിട്ട് കാണിച്ചു തരാം. അതിനെ കണ്ടില്ല, അതിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് ഹോളുണ്ട്. ഇവിടെ നമ്മൾ ആണി അടിച്ചിട്ട് അത് ചുമരുമ്പിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ ആക്ച്വലി കസേര പുറകോട്ട് തിരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ്. അപ്പം നമുക്ക് അവിടെ ഇങ്ങനെ തുണികൾ ഹാങ് ചെയ്തിടാനൊക്കെ പറ്റും. ഇതൊരു സാധാരണ ബ്രഷാണ്, നമുക്ക് വാഷ് ബേസിനൊക്കെ കഴുകാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ, ഇങ്ങനെ വാക്വുമാണ്. അപ്പം നമുക്കിത് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ. ഇതൊരു ക്ലോത്ത് ഹാങ്ങറാണ്. നമ്മൾ തുണിയൊക്കെ ഉണക്കാനിടുമ്പോൾ ഇതിങ്ങനെ നിവർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ തുണികൾ ആരിടാം. ഇതൊരു ഒക്ടോപ്പസിൻ്റെ ഷേപ്പാണ്, കണ്ടില്ലേ, രണ്ട് കണ്ണും അതേപോലെ ഇതിന് എട്ട് ബ്രാഞ്ചും ഉണ്ട്. ഇത് ഓരോന്നിലും ഈ രണ്ട് ക്ലിപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിനും നമ്മൾ അഥവാ ഹാങ്ങർ തൂക്കാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ടവൽസ് ഇതെല്ലാം തൂക്കാൻ പറ്റുന്ന നല്ലൊരു ഹാങ്ങറാണ്. നമുക്കിത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുത്തു വയ്ക്കുകയും ചെയ്യാം. ഇത് മറ്റു സ്റ്റോറുകളിലും ഈ സാധനം അവൈലബിളാണ്. ഇനി ഞാൻ കാണിക്കുന്നത് പോട്ട് ഹോൾഡേഴ്സാണ്. അതായത് നല്ല ചൂടോടുകൂടി നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ സാധനങ്ങൾ വയ്ക്കുമ്പോൾ അത് ചൂട് ടേബിളിലേക്ക് തട്ടാതിരിക്കാനുള്ള രണ്ട് തരം മാറ്റുകൾ. ഇത് സിലിക്കോണിൻ്റെ ആണ്. ഒരു ഭാഗം റെഡും ഒരു ഭാഗം ബ്ലാക്കും, അങ്ങനെ രണ്ടെണ്ണം വാങ്ങി. പിന്നെ വുഡിൻ്റെ ഒരു ആറെണ്ണം, അതായത് ഒരു സെറ്റിൽ മൂന്നെണ്ണം ഉണ്ട്. അങ്ങനെ രണ്ട് സെറ്റ് വാങ്ങി. നന്നായിട്ടുണ്ട്. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ നോൺ സ്ലിപ്പിങ്ങും ആണ്. ഇതൊരു സിമ്പിൾ ക്ലോക്കാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ ഡിജിറ്റ്സൊക്കെ കണ്ടില്ലേ, നമുക്ക് കണ്ടാൽ ഒന്നും അറിയില്ല, വൈറ്റിൽ തന്നെയാണ് മുഴുവനും. പക്ഷേ ആ ഡിജിറ്റ്സിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ ഹോൾസാണ്. അപ്പോൾ നമ്മളൊരു കോൺട്രാസ്റ്റ് കളറുള്ള ഒരു വാളിൽ നമ്മളിത് ഹാങ് ചെയ്തിടുകയാണെങ്കിൽ ആ കളറ് ക്ലോക്കിലൂടെ കാണാൻ പറ്റും. ഇത് ആർട്ടിഫിഷ്യൽ പ്ലാന്റിൻ്റെ മൂന്നെണ്ണമുള്ള ഒരു സെറ്റാണ്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം. പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റ്സാണ്, ഇത് സെക്യുലൻസാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒറിജിനൽ പ്ലാന്റ് പോലെയുണ്ട്. നമുക്കിത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിലോ ഒക്കെ ഷോ പീസായിട്ട് വെക്കാവുന്നതാണ്. ഐക്യയുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫിനിഷിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് പറയേ വേണ്ട. കണ്ടാൽ ശരിക്കും ഒറിജിനൽ തോറ്റുപോകും, അതാണ് ഇതിൻ്റെ ഭംഗി.
അടുത്തതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ്. നമ്മൾ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ഒരു ബാസ്ക്കറ്റിലിട്ട് വയ്ക്കും, അതേപോലെ തന്നെ നമുക്കിത് കഴുകിയിട്ട് നേരിട്ട് ഈ മാറ്റിലോട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഈ വെള്ളം, അതിൽ നിന്ന് വരുന്ന ബാക്കിയുള്ള വെള്ളം ഈ മാറ്റ് അബ്സോർബ് ചെയ്തോളും. ഇത് ക്ലോത്തിൻ്റെയാണ്, പെട്ടെന്ന് തന്നെ ഇത് വലിയും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കാം. അതേപോലെ തന്നെ ഉണങ്ങാനും നമ്മൾക്ക് ഇതാ ഇങ്ങനെ ഒരു ലൂപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അതിൽ നമ്മൾക്ക് തൂക്കി ഉണക്കി എടുത്ത് വെക്കുകയും ചെയ്യാം. നല്ലൊരു മാറ്റാണ്, ഞാനിത് കിച്ചണിലേക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. ഞാൻ ഈ സെയിം മാറ്റ് ആമസോണിലും കണ്ടിട്ടുണ്ട്. അടുത്തത് സ്പൈസ് ജാർസാണ്, അതായത് കുറച്ച് കുറച്ച് സ്പൈസസ് ഒക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്ന ചെറിയ ഗ്ലാസ് ജാർസ്. ഇതിൻ്റെ അടപ്പിന് രണ്ട് ഭാഗത്തും രണ്ട് വിധത്തിലാണ് ഓപ്പണിംഗ് ഉള്ളത്. ഒരു ഭാഗത്ത് കുറച്ച് വലുതാണ്, മറ്റേ ഭാഗത്ത് ചെറിയ ഹോൾസാണ്. കണ്ടില്ലേ, നമുക്ക് പെപ്പർ പൗഡറൊക്കെ ഇട്ടെടുക്കാം. അടുക്കളയിലേക്ക് ആവശ്യമുള്ള പെപ്പർ പൗഡർ, ജീര പൗഡർ ഇതൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ് ജാർസാണ് ഇത്. നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റാണുള്ളത്. ഇതേപോലെ തന്നെ ഉള്ള വേറെയും ഒരു സെറ്റ് കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനിങ്ങനെ ഹോൾസ് ഇല്ല, അത് വേറൊരു ഷേപ്പിലുള്ളതാണ്. കണ്ടില്ലേ, അപ്പം നമുക്ക് കുറച്ച് കടുക് ഉഴുന്ന് പരിപ്പ് അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വയ്ക്കാം. ഇതിൻ്റെ ഷേപ്പ് തന്നെ വേറൊരു വിധത്തിലാണ്. അപ്പോൾ ഒരേപോലെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ സ്പേസ് സേവ് ചെയ്യാനും പറ്റും. ഇനി അതല്ല, നമുക്കിതിങ്ങനെ ചെരിച്ച് വയ്ക്കാം. അതിൻ്റെ ആ ഷേപ്പിനനുസരിച്ച് നമുക്കിത് സ്റ്റാൻഡിൽ ചെരിച്ച് വെച്ചിട്ടും നമുക്കത് ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ.